സാധാരണ എല്ലാ വീടിന്റെ എപ്പിസോഡിന്റെ ഷൂട്ട് തുടങ്ങുന്നത് ആ വീട്ടിൽ നിന്നാണ്. ഇന്നൊരു ചേഞ്ചിന് ഷൂട്ട് തുടങ്ങുന്നത് എന്റെ വീട്ടിൽ നിന്നാണ്. ഡയന പിക്ക് ചെയ്യാൻ വന്നിരിക്കുകയാണ്. വീടിന്റെ 300th എപ്പിസോഡിന്റെ ഷൂട്ടിന് പോവാണ്. ഞങ്ങൾ ഒരു വലിയ ക്രൂ, ഒരു വളരെ സ്പെഷ്യൽ എപ്പിസോഡാണ്. എന്താണ് ഇന്ന് നിങ്ങളെ കാത്തിരിക്കുന്ന കാഴ്ചകൾ എന്ന് ഞാൻ നേരത്തെ പറയുന്നില്ല. ലെറ്റ്സ് ഗോ. ഏറെ സസ്പെൻസ് നിലനിർത്തി നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് ദാ ഇവിടേക്കാണ്. മലയാളികൾ കൂടുതൽ പേരും അഭ്രപാളിയിൽ മാത്രം കണ്ടിട്ടുള്ള, നേരിട്ടൊന്ന് കാണണമെന്ന് ശരിക്കും ആഗ്രഹിച്ചിട്ടുള്ള ഒരു വീട്, വരിക്കാശ്ശേരി മന. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് മനിശ്ശേരി എന്ന സ്ഥലത്താണ് വരിക്കാശ്ശേരി മന സ്ഥിതി ചെയ്യുന്നത്. മനിശ്ശേരി എന്ന് അറിയപ്പെട്ടിരുന്ന വരിക്കുവാഞ്ചേരി ലോപിച്ചാണ് വരിക്കാശ്ശേരി മനയായത്. കോഴിക്കോട് സാമൂതിരിയോട് കൂറു പുലർത്തിയിരുന്ന ഒരു ബ്രാഹ്മണ കുടുംബമാണ് ഇത്. ഈ കാണുന്നതാണ് വരിക്കാശ്ശേരി മനയുടെ പ്രധാന നാലുകെട്ട്. ഏകദേശം 112 കൊല്ലം മുമ്പാണ് ഈ നാലുകെട്ട് പണിതത്. പൂർണ്ണമായും ചെങ്കല്ലിൽ, ഈ സമീപ പ്രദേശത്തു നിന്നൊക്കെ തന്നെ ലഭിച്ച ചെങ്കല്ലിലാണ് ഇത് പണിതത്. ഇതിന് മുന്നിലേക്ക് കാണുന്നത്, അതായത് ആ ചെങ്കല്ലിൻ്റെ പ്രതലത്തിന് മുന്നിലേക്ക് കാണുന്ന മഞ്ഞ പെയിൻ്റ് അടിച്ച ഫിനിഷിലുള്ള ആ ഒരു സ്ട്രക്ചർ കുറച്ച് നാളുകൾക്ക് ശേഷം, ഏകദേശം 30 കൊല്ലത്തിന് ശേഷം പിന്നെ പണിതെടുത്തതാണ്. ഈ പൂമുഖവും മുന്നിൽ കാണുന്ന ആ പ്രധാന ഭാഗങ്ങളും. തീർത്ഥം എന്ന ചിത്രമാണ് ഇവിടെ ആദ്യമായി ചിത്രീകരിച്ച സിനിമയെന്ന് പറയുന്നത്. പക്ഷേ മലയാള സിനിമയുടെ തറവാടായി ഈ വരിക്കാശ്ശേരി മനയെ മാറ്റിയത് ഐ വി ശശിയുടെ ദേവാസുരം എന്ന ചിത്രമാണ്. സിനിമയ്ക്ക് വേണ്ടി സെറ്റിട്ട് മുഖം മിനുക്കിയ വരിക്കാശ്ശേരി മനയാണ് നമ്മൾ എല്ലാവരും ഇതുവരെ കണ്ടിട്ടുള്ളത്. എന്നാൽ വരിക്കാശ്ശേരി മന എന്ന വീടിൻ്റെ സൗന്ദര്യം കൂടുതൽ അടുത്തറിയാം വീടിൻ്റെ ഈ 300th അധ്യായത്തിൽ. സ്വാഗതം. ഒരു വാതിലാണ് ഇവിടെ കൊടുക്കുന്നത്.
ഉദ്ദേശിക്കുന്നത് മുറികൾക്കുള്ളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കയറാനുള്ള ഒരു എൻട്രി. പടിഞ്ഞാറ് ഭാഗത്തായിട്ട് പ്രധാന വാതിലും അതുപോലെ പൂമുഖവും വരുന്നത് തന്നെ ഒരു ഇല്ലത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അസാധാരണമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇവിടുത്തെ ഒരു രൂപകൽപ്പന ശ്രദ്ധിച്ചാലറിയാം, സാധാരണ ഒരു മനയിലോ ഇല്ലത്തോട്ട് കാണാൻ സാധ്യതയുള്ള ഒരു ഡിസൈനേ അല്ല ഇവിടുത്തേത്. ഇപ്പോൾ ഉദാഹരണത്തിന് വീതി കുറഞ്ഞ് നീളമുള്ള ഈ തൂണുകൾ ശ്രദ്ധിച്ചാൽ കൃത്യമായി വിക്ടോറിയൻ മാതൃകയിലുള്ള തൂണുകളാണിത്. അപ്പോൾ ഈ ഒരു പാശ്ചാത്യ സ്വാധീനം ശരിക്കും വന്നത് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന ഈ കുടുംബത്തിലെ തന്നെ അംഗമായ ഒരാളുണ്ട്. ശില്പി തമ്പുരാൻ എന്നുള്ള പേരിലും അദ്ദേഹം അറിയപ്പെടാറുണ്ട്. അപ്പോൾ അദ്ദേഹം മദ്രാസിലൊക്കെ പോയി ഫൈൻ ആർട്സൊക്കെ പഠിച്ച ആളാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ ഒരു പാശ്ചാത്യ സ്വാധീനത്തിലാണ് ഇത്തരത്തിൽ കേരളത്തിലെ വേറൊരു മനയിലും അല്ലെങ്കിൽ ഇല്ലത്തും കാണാൻ സാധ്യതയില്ലാത്ത വളരെ ഡിഫറൻറ്റായ വളരെ വ്യത്യസ്തമായ ഒരു ഡിസൈനുള്ള പൂമുഖം ഒരുങ്ങിയത്. മലയാള സിനിമയുടെ ഒരു സ്വപ്ന ഭൂമിക എന്ന് മാത്രമേ നമുക്ക് ഈ പൂമുഖത്തെ വിശേഷിപ്പിക്കാനാവൂ. ഈ ഇടം ഓർമ്മ വരുന്നുണ്ടോ? ദാ ഈ ഭാഗത്തായിട്ടൊരു ചാരുകസേര സങ്കല്പിക്കും. അതിൽ കയ്യിലൊരു തൂവാല പിടിച്ച് പിരിച്ച മീശയുമായി തുടയിൽ താളം പിടിച്ചിരിക്കുന്ന മംഗലശ്ശേരി നീലകണ്ഠൻ. തൊട്ടിപ്പുറത്തായി അരങ്ങേറ്റ നൃത്തം പാളിപ്പോയതിൻ്റെ ആ ഒരു പ്രതികാര അഗ്നിയിൽ ആടി തിമിർക്കുന്ന ഭാനുമതി. എനിക്ക് തോന്നുന്നു ദേവാസുരം എന്ന സിനിമയിലെ ഈ ഒരു ഗാനരംഗം, അങ്കോപാങ്കം എന്നുള്ള ആ ഒരു ഗാനരംഗം തന്നെയാണ് മലയാള സിനിമയുടെ ലൊക്കേഷനുകളുടെ ഒരു നിരയെടുത്തൽ അതിൽ ഒന്നാം സ്ഥാനത്ത് വരിക്കാശ്ശേരി മനയെ അരക്കിട്ട് ഉറപ്പിച്ചത്. പിന്നെയും എത്രയോ രംഗങ്ങൾ. ആറാം തമ്പുരാൻ എന്ന സിനിമയിൽ കണിമംഗലം ജഗന്നാഥൻ അദ്ദേഹത്തിന് അതിഥികൾ വരുമ്പോൾ അവരെ സ്വീകരിക്കാൻ വലിയൊരു ആട്ടുകെട്ടിൽ ആഠ്യത്വത്തോടെ അങ്ങനെ ഇരിക്കുന്ന ഇടം, അതൊക്കെ ഈ പൂമുഖം തന്നെയാണ്. ചുറ്റുമുള്ള വരാന്തയിൽ നിന്ന് കുറച്ച് എലിവേറ്റഡ് ആയിട്ടാണ് ഈ പ്രധാന പൂമുഖത്തിൻ്റെ ഒരു പൊസിഷനിങ് വന്നിരിക്കുന്നത്. നമ്മൾ താഴെ കണ്ട തൂണുകളേക്കാൾ വളരെ ഗംഭീരമായിട്ടാണ് ഇവിടുത്തെ തൂണുകളുടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പൂർണ്ണമായും തടിയിൽ ചെയ്തിരിക്കുന്നു, അതിൽ കൊത്തുപണികൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഭാഗത്തായിട്ട് തടി ഉപയോഗിച്ചിട്ടുള്ള മച്ചും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആഠ്യത്വമുള്ള ഒരു മനയ്ക്ക് ചേരുന്ന ഒരു പൂമുഖം തന്നെ. പടിഞ്ഞാറ് ഭാഗത്തേക്ക് മുഖം നോക്കി നിൽക്കുന്ന ഒരു വീടായതുകൊണ്ട് തന്നെ പൂമുഖ വാതിൽ തുറന്ന് നമ്മൾ നേരെ കയറി വരുന്നത് പടിഞ്ഞാറ്റടി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. പണ്ടുകാലത്തെ നമ്പൂതിരി ഇല്ലങ്ങളിൽ അല്ലെങ്കിൽ മനകളിലൊക്കെ വിനോദത്തിന് വേണ്ടി അല്ലെങ്കിൽ കലാപരിപാടികളൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ പറയില്ലേ വെടിവെട്ടം പറഞ്ഞിരിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ നമ്പൂതിരിമാർ വെടിവെട്ടം ഒക്കെ പറഞ്ഞിരുന്ന ഒരു സ്ഥലം. ഒരു മോഡേൺ വീട്ടിലെ പ്രധാന ഡോറ് തുറന്ന് കയറി വരുമ്പോൾ കാണുന്ന ഒരു ഫോമൽ ലിവിങ് ഏരിയയേക്കാൾ ഏറെ വിസ്തൃതിയുണ്ട് ഈ ഒരു സ്പേസിന്. മനയായതുകൊണ്ട് തന്നെ പറയേണ്ട കാര്യമില്ല, നല്ല ശുദ്ധമായ തടിയിലാണ് ഇവിടുത്തെ മച്ചാണെങ്കിലും അതുപോലെ ഇതാ നല്ല റോക്ക് സോളിഡ് ആയിട്ടുള്ള തൂണുകളാണ് ഇവിടെ ചെയ്തിരിത്തിക്കുന്നത്. നല്ല ഇൻട്രിക്കറ്റ് ആയിട്ടുള്ള കൊത്തുപണികളുണ്ട് ഇതിലൊക്കെ. കൂടുതലും സിനിമയുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ചുവരുകളുടെ ആണെങ്കിലും പലപ്പോഴും ഫ്ലോറിൻ്റെ പോലും നിറവും ഒരു ഭാവവും ഒക്കെ മാറിക്കൊണ്ടിരിക്കും. ഇവിടെ ഒരു സ്ഥായിയായി നിൽക്കുന്നതെന്ന് പറയുന്നത് ഈ തടിയുടെ ചാരുത തന്നെയാണ്.
പടിഞ്ഞാറ്റിനിയിൽ നിന്ന് ഒരു നിരപ്പ് താഴെയായിട്ടാണ് വീടിൻ്റെ മറ്റ് സ്ഥലങ്ങൾ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു നാലുകെട്ടാണ്. അതിൻ്റെ നടുവിലായി തന്നെ ഒരു വിശാലമായ നടുമുറ്റമുണ്ട്. അപ്പോൾ അതിന് ചുറ്റുമായിട്ടാണ് താഴത്തെ നിലയിലെ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ നടന്നു വന്ന സ്ഥലം എന്ന് പറയുന്നത് പടിഞ്ഞാറ്റിനി കോലയാണ്. ഇവിടെ ഈ ഒരു കോണിൽ എത്തിക്കഴിയുമ്പോൾ മുകളിലേക്ക് കയറി പോകാനുള്ള ഒരു ഗോവണി ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലാണെങ്കിൽ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു പുറത്തേക്കുള്ള ഒരു വാതിലാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെ വീടുകളിലെന്ന് പറഞ്ഞാൽ ഒരു പ്രധാന വാതിലും അതുപോലെ പുറകിൽ അടുക്കളയുടെ ഭാഗത്തും ഒരു വാതിൽ മാത്രമാണ് ഉണ്ടാവുക. അത് പഴയ കാലത്ത് അങ്ങനെയല്ല, ഒരു വീടിന് പല എക്സിറ്റ് ഡോറുകളുണ്ടാവും. ഇപ്പോൾ പൂമുഖത്ത് ആരെങ്കിലും ഇരിക്കുകയാണെങ്കിൽ സ്ത്രീകൾക്കൊക്കെ പുറത്തേക്ക് ഇറങ്ങാൻ യോജ്യമായ രീതിയിലുള്ള ഒരു ഒരു വാതിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ കടന്നു വരുന്നത് വടക്കിനി കോലായിലേക്കാണ്. ഇവിടെ ഈ സ്ഥലത്ത് തടി ഉപയോഗിച്ചിട്ടുള്ള അഴികൾ കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് തേവാരപ്പുര എന്ന് പറയുന്ന ഒരു സ്ഥലമാണ്. നമ്മുടെ മലകളിലും ഇല്ലങ്ങളിലുമൊക്കെ പൂജയും ഹോമവും ഒക്കെ നടത്താൻ വേണ്ടിയുള്ള വളരെ പവിത്രമായി സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ വരിക്കാശ്ശേരി മന ഷൂട്ടിങ്ങിന് കൊടുക്കുമ്പോഴും ഇതിനുള്ളിലെ ഈ ഒരു സ്ഥലം ഒരിക്കലും ഷൂട്ടിങ്ങിനായിട്ട് തുറന്നു കൊടുക്കാറില്ല. പൂജയ്ക്കും ഹോമത്തിനൊക്കെ ആവശ്യമായിട്ടുള്ള പാത്രങ്ങളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആചാരപ്രകാരം സൂക്ഷിക്കുന്ന സ്ഥലമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. കിഴക്ക് ദിശയിലായിട്ട് ഈ ഒരു മൂലയിലായിട്ടാണ് അടുക്കളയും അതുപോലെ ഭക്ഷണം പാകം ചെയ്യാനുള്ള മറ്റുള്ള സ്പേസസിലേക്കുമുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ ഒരു തുടക്ക സ്ഥലമാണ്. ഒരു കണക്ഷൻ സ്പേസ് പോലെയാണ് ഈ സ്ഥലം ശരിക്കും വരുന്നത്. ഈ ഭാഗത്തേക്കായിട്ടാണ് അടുക്കള വരുന്നത്. ഇവിടെയും ഉണ്ട് കുറച്ച് സൗകര്യങ്ങൾ. അപ്പോൾ രണ്ടിടത്തു നിന്നും ഭക്ഷണമൊക്കെ പാകം ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്ന് വയ്ക്കാനും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കണക്ഷൻ സ്പേസ്. പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണിത്. അടുക്കളയുടെ ആ ഒരു പ്രിപ്പറേഷൻസ് നടക്കുന്ന സ്ഥലം, പ്രധാന അടുക്കളയല്ല, പാചകത്തിന് മുൻപുള്ള പ്രിപ്പറേഷൻസ് നടക്കുന്ന സ്ഥലമായിട്ട് പ്രധാനമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് രാപ്പകൽ എന്ന് പറയുന്ന സിനിമയ്ക്കകത്താണ്. എനിക്ക് തോന്നുന്നു മോഹൻലാലിനെ അപേക്ഷിച്ച് മമ്മൂട്ടിയുടെ സിനിമകൾ കുറച്ചുകൂടി വരിക്കാശ്ശേരി മനയിൽ കുറവാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് രാപ്പകൽ. അതിൽ അദ്ദേഹം ഒരു വീട്ടിലെ ജോലികൾ ചെയ്യുന്ന ഒരാളായിട്ടായതുകൊണ്ട് തന്നെ ഈ അടുക്കള ഈ ഒരു സ്ഥലത്ത് മമ്മൂട്ടി നിൽക്കുന്ന ഒരുപാട് സീനുകൾ ആ സിനിമയ്ക്കകത്തുണ്ട്. പച്ചക്കറി അരിയുകയും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ മമ്മൂട്ടി ചെയ്യുന്നതായിട്ട് ഈ ഒരു സ്ഥലത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. സിനിമയ്ക്ക് വേണ്ടി തന്നെ ഇട്ട ചില സെറ്റുകളും സന്നാഹങ്ങളും ഒക്കെയാണ് പുറകിൽ കാണുന്നത്. അതുപോലെ സിനിമയ്ക്ക് വേണ്ടിയിട്ടൊന്നും തന്നെയല്ല, പണ്ട് വരിക്കാശ്ശേരി മനയിൽ ആളുകൾ താമസിച്ചിരുന്ന സമയത്തും അടുക്കളയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ജോലികൾ, അതായത് മാവരയ്ക്കുക അല്ലെങ്കിൽ അരി പൊടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു സ്ഥലമാണിത്. അതിൻ്റെ കല്ലും അതുപോലെയുള്ള ബാക്കി പത്രങ്ങളൊക്കെ ഇപ്പോഴും നമുക്കിവിടെ കാണാം. അടുക്കളയിലേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ അങ്ങോട്ടേക്ക് തീർച്ചയായിട്ടും വെള്ളം ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ വലിയൊരു കിണർ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇതപ്പോൾ ഇവിടെ നിന്ന് കോരാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കുറച്ച് ഇറക്കി കരിങ്കല്ലിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. കുറച്ച് ഇറക്കി ഒരു പ്ലാറ്റ്ഫോം പോലെ ചെയ്തിരിക്കുന്നു. അതുപോലെ വെള്ളം വീണ് കഴിഞ്ഞാൽ അത് ഒഴുകി പോകാനുള്ള ഓവും സൗകര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയാണ് നമ്മൾ പ്രധാന അടുക്കളയിലേക്ക് പോകാൻ പോകുന്നത്. അതായത് ഇവിടെ വെച്ച് ആട്ടിയ അരിമാവും ഒക്കെ വെച്ചിട്ട് ഭക്ഷണം പാകം ചെയ്യുന്ന സ്ഥലം കാണാം. നമ്മൾ അപ്പുറത്തുനിന്ന് കണ്ടതുപോലെ തന്നെ വെള്ളം കോരാനുള്ള ഒരു സൗകര്യം പ്രധാന അടുക്കളയിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും പെട്ടെന്ന് വന്ന് വെള്ളം കോരിയെടുക്കാൻ ഇത് അതുപോലെ തന്നെ ഒരു ലെവൽ താഴ്ത്തി കരിങ്കല്ലിൽ തന്നെ ചെയ്തെടുത്തിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ കാണുന്ന ഈ ഒരു കിച്ചൺ ക്യാബിനറ്റ്സ്, അതായത് നമ്മുടെ ഇപ്പോഴത്തെ മോഡേൺ വീടുകളിലൊക്കെ കാണുന്നത് പോലത്തെ ക്യാബിനറ്റ്സ് ആണിത്. അതിൻ്റെ ഒരു
ചെറിയ ബേസിക് രൂപമാണ് ഇവിടെ കാണുന്നത്. അത് രാപ്പകൽ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി തന്നെ സെറ്റിട്ട് അടുക്കളയായിട്ട് ഇവിടം ഉപയോഗിച്ചപ്പോൾ അതിനുവേണ്ടി ഇട്ടതാണ്. അല്ലാതെ ഒറിജിനൽ കൺസ്ട്രക്ഷനിൽ ഇത്തരത്തിലുള്ള സ്ട്രക്ചറൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ പഴയ കാലത്തെ പോലെ ഉള്ള അടുപ്പുകളും അതുപോലെ പാത്രം കഴുകാനുള്ള സൗകര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് കൂടാതെ അടുക്കളയോട് ചേർന്ന് മറ്റ് ഒന്ന് രണ്ടു മുറികളും കൂടിയുണ്ട്. അപ്പം ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഒത്തിരി പറമ്പൊക്കെ ഇല്ലേ, ഇപ്പം ഒരു കൊല വെട്ടിക്കൊണ്ട് വന്നാൽ അത് സൂക്ഷിക്കാനോ അല്ലെങ്കിൽ മാങ്ങ തേങ്ങ അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മുറികൾ ഉണ്ട്. ഈ ഒരു ചെറിയ കോണിപ്പടി കയറി പോയി കഴിഞ്ഞാൽ ഒരു തേങ്ങാപ്പുരയാണ്. തേങ്ങയ്ക്ക് വേണ്ടി തന്നെ തേങ്ങ സൂക്ഷിക്കാനായിട്ട് തന്നെയുള്ള ഒരു സ്ഥലം. അടുക്കള സന്നാഹങ്ങളൊക്കെ നമ്മൾ കണ്ടു. അതിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ഊട്ടുപുരയാണ്, അതൊരു നെടുനീളൻ ഊട്ടുപുര. ഒരേ സമയം ഏകദേശം 50 പേർക്ക് ഒക്കെ ഇരുന്ന് നിലത്തിരുന്ന് കഴിക്കാവുന്ന രീതിയിൽ സ്ഥലമുള്ള ഒരു വലിയ റൂം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഇല്ലങ്ങളിൽ പൊതുവെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും പ്രത്യേകം പ്രത്യേകമാണ് ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനങ്ങളുണ്ടാവുക. അപ്പം ഇത് പുരുഷന്മാരുടെ ഒരു ഊട്ടുപുരയാണ്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു ലെവൽ താഴെയായിട്ട് അടുക്കളയോട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വരാന്തയാണ്. അപ്പം പണിക്കാർക്കൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം എന്നുള്ള രീതിയിലാണ് ആ വരാന്തയെ ശരിയും ഉപയോഗപ്പെടുത്തിയിരുന്നത്. വരിക്കാശ്ശേരി മനയുടെ നാലുകെട്ടിൻ്റെ കേന്ദ്ര ബിന്ദുവായി നിൽക്കുന്ന നടുമുറ്റമാണിത്. വലുപ്പത്തിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാളും വലിയ ഒരുപാട് നടുമുറ്റങ്ങൾ ഒരുപക്ഷെ പല ഇല്ലങ്ങളിലും മനകളിലും കേരളത്തിൽ തന്നെ ഉണ്ടായേക്കാം. പക്ഷേ ഈ ഒരു നടുമുറ്റവും അതിൻ്റെ നാല് ഇറയങ്ങളുമായിട്ടുള്ള അളവുകളുടെ ആ ഒരു ചേർച്ച, അതാണ് ഈ നടുമുറ്റത്തെ ഇത്ര പ്രത്യേകതയുള്ളതാക്കുന്നതെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഒഫ്കോഴ്സ് ഇത് ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയാൻ എനിക്ക് തോന്നുന്നത് മാടമ്പി എന്ന് പറയുന്ന മോഹൻലാൽ ചിത്രത്തിലെ കല്യാണ കച്ചേരി എന്ന് തുടങ്ങുന്ന ഗാനമുണ്ടല്ലോ, അത് ഏതാണ്ട് പൂർണ്ണമായും തന്നെ ചിത്രീകരിച്ചിരിക്കുന്നത് ഈ ഒരു സ്പേസിൽ വെച്ചാണ്. കല്യാണത്തിൻ്റെ ആഘോഷങ്ങളും മേളങ്ങളും ഒക്കെ ഒരുപാട് സെറ്റൊക്കെ ആയിട്ട് മറ്റൊരു മുഖത്തിൽ മറ്റൊരു രൂപത്തിലാണ് നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ളതെങ്കിലും ആ ഒരു സ്പേസാണിത്. അതുപോലെ ചന്ദ്രോത്സവത്തിലെ വളരെ നല്ല ഒരു രംഗത്തിൽ ഒരു ആമ്പൽ കുളമായി, നിറയെ ആമ്പൽ പൂക്കൾ പൂത്ത് നിൽക്കുന്ന ഒരു കുളമായിട്ടാണ് ഈ നടുമുറ്റം ഉപയോഗിച്ചിരിക്കുന്നത്. മോഡേൺ ആർക്കിടെക്ചറിലെ പരമപ്രധാനമായ ഒരു ആശയമാണ് ക്രോസ് വെന്റിലേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഒരു 100 വർഷം മുൻപേ വരിക്കാശ്ശേരി മനയിൽ അത് എത്ര ഭംഗിയായി ചെയ്തിരിക്കുന്നു നോക്കും.
നമ്മൾ പൂമുഖ വാതിലിലൂടെയാണ് കയറി വന്നത്. ആ വാതിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ ദാ ഈ അഴികളുടെ ഇടയിലുള്ള സ്ഥലത്തൂടെ ക്രോസ് വെന്റിലേഷൻ പോസിബിൾ ആകുന്ന രീതിയിലാണ് ഈ ഒരു കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ അടുക്കളയിൽ നിന്ന് കണ്ടിരുന്ന ഒരു വരാന്ത, അതായത് പണിക്കാർക്കൊക്കെ ഭക്ഷണം വിളമ്പി കൊടുക്കാനുള്ള ഒരു വരാന്ത അടുക്കളയിൽ നിന്ന് കണക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീടിനുള്ളിൽ നിന്ന് ആ ഒരു സ്പേസിലേക്ക് പോകാനുള്ള ഒരു കണക്ഷനാണിത്, ഒരു എക്സിറ്റ് ഡോർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പൂമുഖവാതിൽ തുറന്ന് കയറി വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒരു ഗോണി നമ്മൾ കണ്ടിരുന്നു. അതിന് ഡയഗണലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള മറ്റൊരു കോണിലാണ് ഈ ഒരു കണക്ഷൻ സ്പേസ്. ആ സ്പേസിൽ തന്നെ രണ്ടാമതൊരു ഗോണിയുമുണ്ട് ഒന്നാം നിലയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്. ഈ സൈഡിലെന്ന് പറഞ്ഞാൽ അച്ചാറുകളും അതുപോലെയുള്ള ഉപ്പിലിട്ട സാധനങ്ങളുമൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു മുറിയാണ്, ഒരു ലെവൽ കയറ്റിയാണ് അത് പണിതു വച്ചിരിക്കുന്നത്. ഈ ഭാഗത്തുമുണ്ട് ഒരു മുറി. ഒരു പേറ്റുമുറി എന്ന് വേണമെങ്കിൽ ഈ റൂമിനെ വിളിക്കാം. കാര്യം ലേബർ റൂമും ആശുപത്രികളും ഒക്കെ വരുന്നതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ വീട്ടിനുള്ളിൽ തന്നെയാണ് സ്ത്രീകൾ പ്രസവിച്ചിരുന്നത്. പ്രത്യേകിച്ചും ഈ മനയെന്നൊക്കെ പറഞ്ഞാൽ ഒരു ജോയിൻറ്റ് ഫാമിലി, കൂട്ടുകുടുംബമാണ് അത് താമസിക്കുക. അപ്പം ഒരുപാട് സ്ത്രീകളുണ്ടാവും, അതുപോലെ ഓരോരുത്തർക്കും ഒരുപാട് കുട്ടികളുണ്ടാവും. ഇന്നത്തെ കാലത്തെ പോലെയല്ല, 10-12 കുട്ടികളുണ്ടായിരുന്ന കാലമാണ്. അപ്പോൾ വീട്ടിൽ ഏത് സമയത്തും ഒരു പ്രസവം അല്ലെങ്കിൽ ഒരു പ്രസവ ശുശ്രൂഷ ഉള്ള ഒരു സ്ത്രീ ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു മുറി എന്ന് പറയുന്നത് സത്യത്തിലൊരു നെസസിറ്റി, ഒരു ആവശ്യകത ആയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു മുറിയാണിത്. അപ്പം കുഞ്ഞിനെ കിടത്തി കുളിപ്പിക്കാൻ അല്ലെങ്കിൽ പ്രസവ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് സ്ത്രീകളെ കുളിപ്പിക്കാനും ഒക്കെ ഉള്ള രീതിയിൽ ആ സൈഡിലൊരു തിട്ട പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ബാത്റൂമും അതുകൊണ്ട് തന്നെ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ മുമ്പേ കണ്ട ഒരു ചെറിയ കോറിഡോർ കൂടെ ആ അറ്റത്തേക്ക് പോയി കഴിഞ്ഞാൽ ബാത്റൂമിനുള്ളിലേക്ക് ഒരു എൻട്രി, വേറൊരു എൻട്രിയും പുറകിലൂടെ കൊടുത്തിട്ടുണ്ട്. ഏതാണ്ട് 6.5 ഏക്കറിൽ പടർന്നു കിടക്കുന്ന വരിക്കാശ്ശേരി മന കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. രണ്ടാം ഭാഗം അടുത്തയാഴ്ച.